സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും പുതിയ ഇതിഹാസ പർവമാണ് കുരിശിന്റെ വഴിയിൽ സഞ്ചരിച്ച മാത്യുസ്മാർ ബർണബാസ് മെത്രാപ്പോലിത്ത. പെരുമ്പാവൂർ, വെങ്ങോല, തോമ്പ്ര കല്ലറക്കപ്പറമ്പിൽ കെ വി കൊർലയുടെയും മറിയാമ്മയുടെയും മകനായി 1924 ഓഗസ്റ്റ് 9 കെ കെ മാത്തുക്കുട്ടി ജനിച്ചു. കുറുപ്പമ്പടി MGM സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പണ്ഡിതനും പ്രസംഗകനുമായിരുന്ന പ്രദർ സഹോദരൻ ഫാദർ കെ പി പൌലോസിന്റെ പ്രേരണയാലും സഹോദരിയും കിഴക്കമ്പലം ദേറ അംഗവുമായിരുന്ന സിസ്റ്റർ മേരിയുടെ ജീവിതം പ്രചോദിപ്പിച്ചതിനാലും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. കോട്ടയം CMS കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസായി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BSc ഒസ്മാനിയ സർവകലാശാലയിൽ നിന്നും MSc സെരാംപൂർ സർവകലാശാലയിൽ നിന്നും BD കരസ്ഥമാക്കി. ജബൽപൂർ ലിയോണാർഡ് തിയോളജിക്കൽ കോളേജിൽ ഗ്രീക്ക് ഭാഷയിൽ ഉപരിപഠനം നടത്തി. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തുരുത്തിപ്ലി സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് 1943 കോറിയോ പട്ടം നൽകി. ഔഗേൻമാർ തിമോത്തിയോസ് മൂവാറ്റുപുഴ അരമന ചാപ്പലിൽ വെച്ച് ശമ്മാശപ്പട്ടവും 1951 കശീശാപ്പട്ടവും നൽകി. കടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ പ്രഥമ ബലിയർപ്പിച്ചു. കുറുപ്പമ്പടി MGM ഹൈസ്കൂളിലും കോട്ടയം MD ഹൈസ്കൂളിലും അധ്യാപകനായിരുന്നു. സെക്കന്ദരാബാദ്, വളയൻചിറങ്ങര, കൽക്കട്ട, ജബൽപൂർ, വെല്ലൂർ എന്നിവിടങ്ങളിൽ വൈദിക ശുശ്രൂഷ നിർവഹിച്ചു. 1967 മുതൽ 1972 വരെ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ ഗ്രീക്ക്, സഭാചരിത്രം, കൌൺസിലിംഗ് വിഷയങ്ങളിൽ അധ്യാപകനായും വാർഡനായും പ്രവർത്തിച്ചു. തുടർന്ന് 1972 മുതൽ 1977 വരെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രി ചാപ്ലിനായി പ്രവർത്തിച്ചു. നമ്മുടെ സഭയുടെ വൈദിക സെമിനാരിയിൽ ഞാൻ അധ്യാപകനായി ഏതാനും വർഷം താമസിക്കുവാൻ ഇടയായി. വൈദിക സെമിനാരിയിലെ അധ്യാപകനും വാർഡനുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം കോട്ടയത്തെ രണ്ട് ആശുപത്രികളിൽ മാറി മാറി ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഒരു സൈക്കിള് വാങ്ങിച്ചിട്ട് അതിൽ കൂടി രണ്ട് സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നു. ഒന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ, ഇന്ന് ജില്ലാ ആശുപത്രി. ഈ അവസരത്തിൽ മെഡിക്കൽ നമ്മുടെ വൈദിക സെമിനാരിയിലെ സ്റ്റാഫുമായിട്ട് കുറ്റ ബന്ധമുണ്ടായിരുന്നു. 1977 May 16 മാവേലിക്കരയിൽ നടന്ന മലങ്കര അസോസിയേഷൻ 54 വയസ്സിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് നട്ടലിൽ വളർന്ന ട്യൂമർ തിരിച്ചറിയുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ശരീരത്തിലെ നാഡീവ്യൂഹത്തിന് തകരാർ സംഭവിക്കാതെ 9 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ട്യൂമർ മുഴുവനായി നീക്കം ചെയ്യാൻ സാധിച്ചത് ദൈവകൃപയുടെ സ്നേഹസ്പർശമായി. 1977 ഓഗസ്റ്റിൽ രംബാനായി. 1978 May 15 പഴഞ്ഞി പള്ളിയിൽ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബ മാത്യുസ്മാർ ബർണബാസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പായി ആക്കി. 1981 ഫെബ്രുവരിയിൽ മെത്രാപ്പോലിത്തയായി ഉയർത്തി. 1982 June 1 രൂപീകരിച്ച ഇടുക്കി ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയനായി. ഭദ്രാസനത്തിന്റെ മുഴുവൻ ഭവനങ്ങളും ആദ്യമേ തന്നെ സന്ദർശിച്ചു. കുങ്കിരിപ്പെട്ടിയിൽ അരമന നിർമ്മിച്ചു. നെറ്റിത്തൊഴിവിൽ ഒരു മെഡിക്കൽ സെന്റർ ആരംഭിച്ചു. ഭദ്രാസന ചുമതലയോടൊപ്പം മർത്തമറിയം വനിതാ സമാജം, ബാലികാ സമാജം, മധ്യവർജന ധാർമ്മിക ഉന്നത സമിതി, മലങ്കര സഭാ മാസിക എന്നിവയുടെ പ്രസിഡന്റും ആയിരുന്നു. ദിവ്യബോധന പഠന പദ്ധതിയുടെ വൈസ് പ്രസിഡന്റ്, കോർപ്പറേറ്റ് കോളേജുകളുടെ മാനേജർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചു. അങ്കമാലി, കോട്ടയം, അമേരിക്ക ഭദ്രാസനങ്ങളുടെ ഇടയനായി. 2009 April ആരംഭിച്ച
നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത. 1992-2009 കാലഘട്ടത്തിൽ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത മുഖ്യ പങ്കാളിത്തം വഹിച്ചു. കേരളത്തിലെ വിവിധ ഭദ്രാസനങ്ങളിലായി 14 വർഷവും അമേരിക്കൻ ഭദ്രാസനത്തിൽ 19 വർഷവും ഇടേ പരിപാലനം നടത്തി. സ്നേഹവും ത്യാഗവും വിശുദ്ധിയും ഇടയ ശുശ്രൂഷയിൽ ഹൃദ്യമാക്കിയ അദ്ദേഹം 33 വർഷം മെത്രാപ്പൊലീത്തയായി ഭരണം നിർവഹിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 25-ലധികം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. വിശുദ്ധ കുർബാനയുടെ ലഘുപഠനം എന്ന കൃതിയാണ് ആദ്യ ഗ്രന്ഥം. സന്ദർഭോചിത പ്രാർത്ഥനകൾ ഉൾപ്പെടെ പല പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒരു വർഷത്തെ മുഴുവൻ ദിവസങ്ങളിലെയും ധ്യാന ചിന്തകളും രചിച്ചു. 2011 മാർച്ചിൽ ദൈവത്തിന്റെ കൃപ എന്ന പേരിൽ ഹ്രസ്വമായ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. മെത്രാപ്പൊലീത്തയ്ക്ക് സ്വർണവടിയും സ്വർണ സ്ലീബായും ആവശ്യമില്ല, ലളിത ജീവിതമാണ് ആവശ്യം. അതിനാൽ തടികൊണ്ടുള്ള വടിയും സ്ലീബായും മതി. മേൽപ്പെട്ട സ്ഥാനത്ത് 54-ാം വയസ്സിലെത്തിയ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യം സമ്പൂർണമായിരുന്നു. 2 പതിറ്റാണ്ടോളം അമേരിക്കൻ ഭദ്രാസനത്തെ നയിച്ച അദ്ദേഹത്തിന്റെ ജീവിത ലാളിത്യവും വിശുദ്ധിയും അനേകരെ ആകർഷിച്ചു. അമേരിക്കയിൽ ദീർഘകാലം താമസിച്ചിട്ടും 1978 എടുത്ത തീരുമാനത്തിന് വിഘ്നം ഉണ്ടായില്ല. തടിക്കുരിശും വടിയും പിടിച്ച് സ്നേഹത്തിന്റെ ദിവ്യദൂത് പകർന്ന അദ്ദേഹം അമേരിക്കയിലെ സർവ്വവിശ്വാസികളുടെയും ഹൃദയം കീഴടക്കി. ഡോക്ടർ തോമസ് മാർ മക്കാറിയോസ് തിരുമേനിയാണ് 1979 രൂപീകരിച്ച അമേരിക്കൻ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത. പിൻഗാമിയായി എത്തിയ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി ദൈവകൃപയുടെ നീർച്ചാലുകൾ രുചിച്ചറിഞ്ഞ് ജീവിത സുഹൃത്തുക്കളായി പഠിപ്പിക്കുന്ന സ്നേഹവും സഹനവും ക്ഷമയും സ്വന്തം ഇടയ പരിപാലനത്തിന്റെ വ്രതമുദ്രകളാക്കി തീർത്തു. കഠിനാധ്വാനം, പരസഹായം, പ്രോത്സാഹനം എന്നിവയിലൂടെ പൊതു നന്മ ലക്ഷ്യമാക്കി ശുശ്രൂഷ നയിച്ചു. അതിനാൽ ദീർഘകാലത്തെ അമേരിക്കൻ ജീവിതത്തിലും ജീവിത ലാളിത്യവും സൌമ്യഭാവവും വ്യക്തിബന്ധങ്ങളിൽ പ്രകാശം പകർന്നു. അമേരിക്കൻ ഭദ്രാസനങ്ങളിൽ 1990 സൃഷ്ടിക്കപ്പെട്ട പ്രതിസന്ധികൾ തീർപ്പാക്കി ഭരണനിർവഹണത്തിനായി എത്തിയ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിക്ക് താമസിക്കുന്നതിന് ഒരു പള്ളിമുറി പോലും ലഭിച്ചില്ല. താൽക്കാലികമായി വീടുകളിൽ താമസിച്ചു. അമേരിക്കൻ ഭദ്രാസനത്തിലെ രൂക്ഷമായ ചേരിതിരിവുകൾ മൂലം അനേകം അഗ്നിപരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. എല്ലാറ്റിനെയും സൌമ്യമായി നേരിട്ടു. പിന്നീട് ന്യൂയോർക്കിലെ ബെലറോഡിൽ കെട്ടിടം വാങ്ങി താമസമാക്കി. 2009 മട്ടൺ ടൌണിൽ 3 ഏക്കർ സ്ഥലം വാങ്ങി 8,000 സ്ക്വയർ ഫീറ്റിൽ അരമന പണിതു. 2010 സെപ്റ്റംബറിൽ ഭദ്രാസന ആസ്ഥാനം പുതിയ അരമനയിലാക്കി. എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രം. എന്റെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ കൃപ ഞാൻ കാണുന്നു എന്ന് മെത്രാപ്പൊലീത്ത ഈ കാലഘട്ടത്തെ അനുസ്മരിച്ച് പറയുന്നു. അങ്കമാലി, കോട്ടയം ഭദ്രാസനങ്ങളുടെ സഹായ മെത്രാപ്പൊലീത്തയായി 1982 ജൂൺ 1 രൂപീകരിച്ച ഇടുക്കി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായും സേവനമനുഷ്ഠിച്ചതിലെ അനുഭവപരിചയം അമേരിക്കൻ ജനതയെ സമഗ്രമായി സ്വാധീനിക്കുവാൻ കഴിഞ്ഞു. അമേരിക്കൻ ഭദ്രാസനത്തെ 1992 മുതൽ 19 വർഷത്തിലധികം ധീരമായി നയിച്ച അദ്ദേഹം പറയുന്നു, അമേരിക്കയിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുവാനൊന്നുമില്ല, അവിടെ എല്ലാം ഭദ്രമാണ്. ഭരണസൌകര്യത്തിനായി അമേരിക്കൻ ഭദ്രാസനത്തെ നോർത്ത് ഈസ്റ്റ് എന്നും സൌത്ത് വെസ്റ്റ് എന്നും 2009 ഏപ്രിലിൽ വിഭജിച്ചു. മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത അഭിജിത അമേരിക്കൻ ഭദ്രാസനത്തിൽ 18 വർഷവും നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ 1 വർഷത്തിലധികവും ശുശ്രൂഷിച്ചു. അമേരിക്കയിലെ ഭദ്രാസനങ്ങൾ ഇന്ത്യയുടെ 4 ഇരട്ടി വലിപ്പം വരും. 50 സംസ്ഥാനങ്ങളിലും കാനഡയിലുമായി 100-ലധികം പള്ളികളും വൈദികരും 5,000-ലധികം കുടുംബങ്ങളും ഉണ്ട്. ഈ ഭദ്രാസനത്തെ ശാന്തി തീരത്തെത്തിച്ച ഋഷിവര്യനാണ് മാർ ബർണബാസ് തിരുമേനി.
പ്രാർത്ഥന, എളിമ, ലാളിത്യം എന്നിവ ജീവിതവ്രതമാക്കിയ അദ്ദേഹം ദീർഘകാലം ന്യൂയോർക്കിൽ താമസിച്ചിട്ടും നാട്ടിലേക്ക് തിരിച്ചുപോകുവാൻ ഇഷ്ടപ്പെട്ടു. 2011 May 25 വൈകിട്ട് 9 കെന്നഡി എയർപോർട്ടിൽ വെച്ച് പിൻഗാമിയായ സക്കറിയമാർ നിക്കോളോസ് തിരുമേനിയുടെ കരം പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ ആഡംബര കാറുകളും അത്യാധുനിക സൗകര്യങ്ങളും സമൃദ്ധിയും അനവധിയാണ്. എങ്കിലും ഇവിടുന്ന് വിട്ടുപിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള ശിഷ്ടായുസ് രോഗങ്ങളും കഷ്ടതകളും ഉള്ളവരോടൊപ്പം പ്രവർത്തിക്കണം. അവർക്ക് എന്റെ സാന്നിധ്യം ഉണ്ടാകണം. അമേരിക്കയിൽ ഒരു കാപ്പായും ഒരു തടിക്കുരിശും ഒരു വടിയുമായി ശുശ്രൂഷ നടത്തിയപ്പോൾ ലഭിച്ച മുഴുവൻ തുകയും ഭദ്രാസനത്തിന് നൽകി. ഈ പണം ഇവിടുത്തെ മെത്രാസിനായിരുന്നപ്പോൾ കിട്ടിയതാണ്. ഇത് ഇവിടുത്തെ മെത്രാസനത്തിനുള്ളതാണ്. എനിക്ക് കാശിന് ആവശ്യമില്ല. 2011 May കേരളത്തിലെത്തിയ മാർ ബർണബാസ് മെത്രാപ്പൊലിത്ത ഏറെക്കാലം കോലഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തീരെ അവശനായിരുന്ന അദ്ദേഹത്തെ പിന്നീട് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുത്തെ ചികിത്സയിൽ ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തപ്പോൾ അടുത്തുള്ള ഒരു പള്ളിയുടെ ചെറിയ ഓഫീസ് മുറിയിലേക്ക് താമസം മാറ്റി. കേരളത്തിലെത്തിയതു മുതൽ മെത്രാപ്പൊലിത്തയെ ശുശ്രൂഷിക്കുവാൻ 2 പ്രീ സെമിനാരി വിദ്യാർത്ഥികളെ വിട്ടുകൊടുത്ത കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലിത്ത ഗീവർഗീസ്മാർ ഇവാനിയോസ് തിരുമേനി ആ പള്ളിമുറിയിൽ നിന്നും മെത്രാപ്പൊലിത്തയെ കോട്ടയം പാമ്പാടി ദേറായിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഞാൻ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന് വിശ്രമിക്കുകയാണ്. ഞാൻ ഇടുക്കിയിൽ 10 അമേരിക്കയിൽ 17 മെത്രാപ്പൊലിത്ത സേവനം അനുഷ്ഠിച്ചതിന് ശേഷം വിശ്രമിക്കുകയാണ്. പാമ്പാടി ഹെയറായില് ആണ് വിശ്രമിക്കുന്നത്. ഇവിടെ പാമ്പാടി ഹെയറായിൽ ഓരോ ഞായറാഴ്ചയും സന്ദർശിച്ച് പ്രസംഗിക്കുകയാണ്. പാമ്പാടി ഹെയറായിൽ ചില പള്ളികൾ സന്ദർശിച്ചു കഴിഞ്ഞു. തുടർച്ചയായിട്ട് ഈ കോട്ടയം മെത്രാസനത്തിലെ പള്ളികൾ സന്ദർശിച്ച് പ്രസംഗിക്കുകയാണ്. എന്റെ ഇടത്തെ കാലിന്റെ മുട്ടിന് അല്പം ഇളക്കമുണ്ട്. അതുകൊണ്ട് നടക്കാൻ പ്രയാസമാണ്. എങ്കിലും ഓരോ പള്ളിയും സന്ദർശിച്ച് പ്രസംഗിക്കുകയാണ്. ശാരീരികമായിരിക്കുന്ന ചില പ്രയാസങ്ങൾ വേറെ ചിലതുണ്ടായിരുന്നു. അതൊക്കെ മാറി ചെമ്മാശനായിരുന്നപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനി പൊത്തമ്പുറം ദേറായിൽ താമസിക്കുവാൻ പലതവണ ക്ഷണിച്ചെങ്കിലും പോകുവാൻ കഴിഞ്ഞില്ല എന്നും ഇപ്പോഴാണ് ഇവിടെ താമസിക്കുവാൻ ദൈവം ഇടയാക്കിയതെന്നും ബർണബാസ് മെത്രാപ്പൊലിത്ത പറയുന്നു. ഇവിടെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ട് കോട്ടയം ഭദ്രാസനത്തിലെ പള്ളികളിൽ ഞായറാഴ്ച തോറും സന്ദർശിക്കുന്നു. ആരെങ്കിലും കാണാൻ വന്നാൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മാതൃക അനുകരിച്ച് എന്തെങ്കിലും കഴിക്കുവാൻ കൊടുക്കുവാൻ കൂടെയുള്ളവരോട് വിളിച്ചു പറയും. ലഭ്യമായ അധികാരവും സമർത്ഥമായ സംസ്കാരത്തിലെ ജീവിത സുഖവും സമ്പാദിച്ച മുഴുവൻ പണവും ഉപേക്ഷിച്ച് കുരിശിന്റെ വഴിയിൽ സഞ്ചരിച്ച മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലിത്ത 9 88 വയസ്സിലേക്ക് പ്രവേശിച്ചു. ഈ ഗുരുവര്യൻ പണിതുയർത്തിയത് സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും പുതിയ ഇതിഹാസ പർവമാണ്. വന്നി പിതാവേ, അങ്ങേക്ക് മലങ്കര സഭാ മക്കളുടെ ഹൃദയപൂർവമായ ആദരവുകൾ.